ഇന്നത്തെ വീഡിയോ ലയണൽ മെസ്സിയെ കുറിച്ചാണ്. മെസ്സി എന്ന ഫുട്ബോൾ താരത്തെ കുറിച്ച് പറയുന്നതിലപ്പുറം മെസ്സി എന്ന താരത്തിന്റെ ക്യാരക്ടറെ കുറിച്ച് പറയുന്നതാണ് ഈ വീഡിയോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാവുക എന്നതിലപ്പുറം മികച്ച ഒരു മനുഷ്യനാവുക എന്നതിലാണ് തന്റെ ശ്രദ്ധ എന്ന് മെസ്സി ഒരിക്കൽ പറഞ്ഞിരുന്നു. താൻ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ഡീസന്റ് ഗായ് എന്ന രീതിയിൽ എല്ലാവരും എന്നെ ഓർക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതെന്നും മെസ്സി പറയുന്നു. ഇനി മെസ്സി എന്ന താരത്തിന്റെ ക്യാരക്ടറെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. അതായത് റയോ വ്രയോഗാനയ്ക്കെതിരായ മത്സരത്തിൽ മെസ്സി പതിവ് പോലെ 3-4 താരങ്ങളെ ഡ്രിബിൾ ചെയ്ത് പെനാൽറ്റി ബോക്സിലെത്തി. മെസ്സി പെനാൽറ്റി ബോക്സിൽ വീഴുകയും അത് കണ്ട റെഫറി പെനാൽറ്റി വിളിക്കുകയും ചെയ്തു. പക്ഷെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മെസ്സി എഴുന്നേൽക്കുകയും അത് പെനാൽറ്റി അല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ റെഫറി ആ പെനാൽറ്റി ക്യാൻസലാക്കുകയും ചെയ്തു. ഒറ്റ വാക്കിൽ ഇതിനെ സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയാം. ഇനി മറ്റൊരു സംഭവം പറയാം. അതായത് 2015 ബാഴ്സ റോമയ്ക്കെതിരെ 1-1 സമനിലയായ മത്സരത്തിൽ സുവാരസ് ബാഴ്സയുടെ ആദ്യ ഗോൾ സ്വന്തമാക്കി. മറ്റ് ടീമംഗങ്ങളൊക്കെ ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മെസ്സി ചെയ്തത് എന്താണെന്ന് കണ്ടാണ് എല്ലാവരും അമ്പരുന്നത്. തന്റെ ടീമംഗങ്ങളെ ഒഴിവാക്കി മെസ്സി പരിക്കുപറ്റിയ റോമ പ്ലെയർ ലൂക്ക ഡിഗ്നയെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു ആ സമയത്ത്. ഇതിനെ തുടർന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കൂടി നടന്നു. അതായത് തൊട്ടടുത്ത് ലൂക്ക ഡിഗ്ന ബാഴ്സയിൽ ജോയിൻ ചെയ്തു. ഇനി അടുത്ത ഇൻസിഡന്റ് പറയാം. 2015 തന്നെ കോൾഡുബ്ര എഫ് സിയെ ബാഴ്സ 8-0 തകർത്തെറിഞ്ഞ മത്സരത്തിലെ ഒരു ഇൻസിഡന്റ് ആണിത്. മത്സരത്തിന്റെ 84 മിനിറ്റിൽ നെയ്മർ ബാഴ്സയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി നേടിക്കൊടുത്തു. മെസ്സി ആ മത്സരത്തിൽ ഓൾറെഡി 2 ഗോൾ നേടിയെങ്കിലും നെയ്മർ ആ ബോൾ മെസ്സിക്ക് തന്നെ കൊടുത്തു. കാരണം അന്ന് റൊണാൾഡോയും മെസ്സിയും ഗോൾഡൻ ബൂട്ട് മത്സരത്തിലാണെന്ന് നെയ്മറിന് അറിയാമായിരുന്നു. പക്ഷെ മെസ്സി നെയ്മർ ആ മത്സരത്തിൽ ഗോളൊന്നും സ്കോർ ചെയ്യാത്തത് കൊണ്ട് പെനാൽറ്റി നെയ്മറിന് തന്നെ കൈമാറി. തന്റെ ഹാട്രിക് നേട്ടത്തിനേക്കാൾ മെസ്സി തന്റെ ടീംമേറ്റ്സിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനാണ് താല്പര്യം കാണിച്ചത്. പക്ഷെ ആരാധകരെ ആവേശത്തിലാഴ്ത്തി മെസ്സി ആ മത്സരത്തിന്റെ 88 മിനിറ്റിൽ ഹാട്രിക് സ്വന്തമാക്കി. മെസ്സിയിൽ നിന്നും താൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കളിയിൽ നിന്നായാലും ക്യാരക്ടറിൽ നിന്നായാലും എന്നാണ് നെയ്മർ ഈ ഇൻസിഡന്റിന് ശേഷം പ്രതികരിച്ചത്. ഈ സംഭവം തനിക്കൊരിക്കലും മറക്കാനാവില്ല എന്നും നെയ്മർ കൂട്ടിച്ചേർത്തു. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം മെസ്സിയുടെ ഗ്രേറ്റ് ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. കളത്തിനകത്തു മാത്രമല്ല കളത്തിന് പുറത്തും ലയണൽ മെസ്സി മികച്ച മനുഷ്യനാണെന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. ലയണൽ മെസ്സി എന്ന താരത്തെ കുറിച്ച് ഏതൊരാളോട് ചോദിക്കുമ്പോഴും എല്ലാവരും പറയുക മെസ്സിക്കുണ്ടായിരുന്ന ആ അസുഖത്തെ കുറിച്ചാണ്. തന്നെ അന്ന് ബാഴ്സലോണ സഹായിച്ചതുപോലെ മെസ്സി ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. വാലി തന്നെ മൊറോക്കൻ കുട്ടിക്ക് മെസ്സിക്കുണ്ടായിരുന്ന അതേ അസുഖം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സി ആ കുട്ടിയുടെ മുഴുവൻ ചിലവുകളും മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും ഒക്കെ ഏറ്റെടുത്തു. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവുക എന്ന വാലിദിന്റെ ആഗ്രഹത്തെയാണ് മെസ്സി തന്റെ സൽപ്രവൃത്തിയിലൂടെ സാധ്യമാക്കുന്നത്. കുട്ടികളോട് മെസ്സിക്കുള്ള സ്നേഹം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. 2017 വളരെ നിർണായകമായ ഒരു ക്വാളിഫയർ മത്സരം, അതായത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനായി മെസ്സി ഉറുഗ്വേയിലായിരുന്നു. മെസ്സി ടീം ഹോക്കിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവിടെയുള്ള ക്രൗഡിനെ ഒക്കെ തട്ടിമാറ്റിക്കൊണ്ട് മെസ്സിയുടെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിക്കുകയും ഓട്ടോഗ്രാഫ് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ആ കുട്ടിയെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. പക്ഷെ മെസ്സി ആ കുട്ടിയെ നിരാശപ്പെടുത്തിയില്ല. ആ സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് കുട്ടിയെ മോചിപ്പിച്ച് കുട്ടിക്ക് സെൽഫി എടുക്കാനുള്ള അവസരവും അതുപോലെ കുട്ടിക്കൊരു ഹഗും അദ്ദേഹം നൽകി. ശരിക്കും പറഞ്ഞാൽ മെസ്സിയുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ദിവസങ്ങളോളം സംസാരിക്കാം. ലിയോ മെസ്സി ഫൗണ്ടേഷന്റെ ഫൗണ്ടർ, അതുപോലെ യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മെസ്സി ഇപ്പോൾ ആളുകളെ സഹായിക്കുകയും തന്റെ കഴിവിന്റെ പരമാവധി എല്ലാവരെയും മികച്ചവരാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മെസ്സിയെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നതിലല്ല, ഫുട്ബോൾ എന്ന കായിക ഇനത്തിനും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കും മെസ്സി എന്നത് വലിയ ആഘോഷം തന്നെയാണ്. മാത്രമല്ല കളത്തിനകത്തും പുറത്തും തന്റെ മികച്ച ക്വാളിറ്റി മെസ്സി എപ്പോഴും കാത്തുസൂക്ഷിക്കും.